മനസ്സിൻ്റെ അടുത്തട്ടിൽ നിതിൻ ദ്രബുഗിയ ഐലനുള്ള ഉണർത്തു ഗീതം. സിറിയൻ അഭയാർത്ഥി പ്രവാഹത്തിനിടെ ചാവുകടലിൽ ശ്വാസമലിഞ്ഞ 3 വയസ്സുകാരൻ ഐലൻ. മുന്നോട്ട് പോകുന്തോറും കാലിൽ തണുപ്പുറയുകയാണ്, മരിപ്പിൻ്റെ തണവ്. A mi cuore tenía 3 años, en sus fotografías recorrió el mundo, su cuerpo, boca abajo. Raúl Zurita, para Hindú. Azules y rojas, tenía una extraña ternura en la orilla del mar. Horas más tarde, los guardacostas turcos recuperaron los cuerpos de su madre y de su pequeño hermano de 5 años, Khalid. Pero de él no hay fotografías. Rehane Yudim, Abdullah Yudim, Priyaputran, Ailen, Ida Nenekubin. നിന്റെ സഹോദരൻ ഗാലിബിന് സമർപ്പണം. കലാലോകത്ത് ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് കേരളത്തിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഹാവ് ഗട്സ് ടു ഡു ഇറ്റ്. അത് കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ നടക്കത്തുമില്ല. സുദർശൻ ഷെട്ടി ക്യൂറേറ്റ് ചെയ്യുന്ന ഈ പ്രൊജക്റ്റ് 31 രാജ്യങ്ങളിൽ നിന്നുള്ള 97 കലാകാരന്മാർ പങ്കെടുക്കുന്ന പ്രൊജക്റ്റാണ്. അതിൽ എഴുത്തുകാരുണ്ട്, സ്കൾപ്റ്റേഴ്സ് ഉണ്ട്, പെയിൻറ്റേഴ്സ് ഉണ്ട്, പെർഫോമിംഗ് ആർട്ടിസ്റ്റുകളുണ്ട്, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വെർച്വൽ ടൂർസുകളുണ്ട്, പെർഫോമൻസ് റീഡിംഗ് ഉണ്ട്. ഉദാഹരണത്തിന് ഒരു നോവൽ തന്നെ ഈ സിറ്റിയിൽ മറ്റുള്ള ഭാഗങ്ങളിൽ 88 ചാപ്റ്ററുള്ള നോവൽ തന്നെ എഴുതി കൊണ്ടിരിക്കുന്ന, അതായത് ആ പ്രോസസ്സ് നമുക്ക് അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ തവണ വരുമ്പോഴും വ്യത്യസ്തത തോന്നത്തക്ക വിധത്തിലുള്ള വർക്കുകളാണ് സുദർശൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സ്വയം വിറ്റ പണമുണ്ടാക്കുന്ന കലാകാരൻ്റെ ദൈനതയ്ക്കപ്പുറം കച്ചവട താല്പര്യങ്ങളെയും കൂട്ടിയിണക്കുന്നു ജാപ്പനീസ് ശില്പി തകായുക്കി യാമമോട്ടോ. ശില്പി തന്നെ ശില്പമാകുന്ന കാഴ്ച. കണ്ടത് മനോഹരം, കാണാനുള്ളത് അതിലും മനോഹരമെന്നാണ്. ചിലത് കാണാതെ പോകുന്നത് ആരുടെയും കുറ്റവും കുറവുമല്ല. പക്ഷേ കണ്ടില്ല എന്ന് നടിക്കുന്നത് ചോദ്യം ചെയ്യപ്പെടും. ബിനാലെ ഉയർത്തുന്നുണ്ട് ഗൗരവമുള്ള അത്തരം ചോദ്യങ്ങൾ. മതം, രാഷ്ട്രീയം, ലൈംഗികത എന്നിങ്ങനെ എത്ര വേർതിരിച്ചെടുക്കാൻ ശ്രമിച്ചാലും ഇഴപിരിയാതെ ചിലതുണ്ട്. ഞാനെന്ന് എത്ര ഉറക്കെ പറഞ്ഞാലും വേർതിരിക്കാൻ കഴിയാത്ത മനസ്സുകളുടെ ഇഴയടുപ്പമാണ് ബിനാലെ തുറന്നു കാട്ടുന്നത്. സോ ഇറ്റ്സ് ഡൈവേഴ്സ് ബട്ട് യു നോ വെൻ ഇറ്റ് കംസ് ടുഗദർ യു നോ വേ ദാറ്റ് ദേ ആർ നോട്ട് സെപ്പറേബിൾ യു നോ സംവൺ ടെൽസ് മീ ദാറ്റ് യു നോ an expert on Nirgun poetry that you know there is a way of you know explaining poetry for example in English where you can separate the lines and have explanations you know that kind of builds up a narrative moment but in Nirgun poetry it's not possible you know as soon as you separate the lines they lose meaning and as soon as you put them together it kind of allows for a huge spectatorial experience and also something that is eminently interpretative in nature. പ്രതിഷ്ഠാപനങ്ങൾക്കപ്പുറം പ്രകടനങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കുന്നു. അവയോരൊന്നും ഇടവേളകളിട്ട്
അരങ്ങിലെത്തുന്നു. സ്വത്വബോധത്തിനപ്പുറം അവനവൻ്റെ നിലനിൽപ്പിനായി പൊരുതുന്ന മനസ്സുകൾ, ജീവിതോപാസനയ്ക്കപ്പുറം കല ജീവിതമാണെന്ന അടിവരയിടുന്ന സൃഷ്ടികൾ. നെതർലൻഡ്സിൽ നിന്നുള്ള ഗബ്രിയൽ ലെസ്റ്ററിൻ്റെ ഡ്വെല്ലിംഗ് കാപ്പിരി സ്പിരിറ്റ്സ് അത്തരത്തിലുള്ള സൃഷ്ടിയാണ്. ഡച്ചുകാരുടെ വരവോടെ മലയാൻമയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന പോർച്ചുഗീസുകാർ. ജീവിതത്തിനും മരണത്തിനുമിടയിൽ അവർ ഉപേക്ഷിച്ചും അവശേഷിപ്പിച്ചു പോയ സമ്പത്തിൻ്റെ കാവൽക്കാരനുള്ള വഴിപാടാണത്. കാപ്പിരി മുത്തപ്പൻ എന്ന കാവൽക്കാരന് ആ മിത്തിനാണ് ഈ എരിയുന്ന ചുരുട്ട്, പ്രതിഷ്ഠയിലേക്കുള്ള പ്രതിഷ്ഠാപനം. വലിച്ചെറിയപ്പെട്ടതും ഉപേക്ഷിക്കപ്പെട്ടതുമായ പാഴ്ക്കളിൽ നിന്ന് മിത്തിൻ്റെ പുനരാഖ്യാനം. കണ്ടതൊന്നും പൂർണ്ണമല്ല. ഇട്ടാവട്ട കാഴ്ചകൾക്കും സ്വാതന്ത്ര്യത്തിനും അപ്പുറമുള്ള ലോകത്തിലേക്ക് കൈപിടിച്ച ഉയർത്തുന്നുണ്ട് ബിനാലെയുടെ രാഷ്ട്രീയം. റൊമേനിയയിൽ നിന്നുള്ള ഇസ്ത്വാൻ ചക്കാനിയുടെ ഗോസ്റ്റ് കീപ്പിംഗ് ആ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രതിഷ്ഠാപനമാണ്. വസ്ത്രനിർമ്മാണശാലയിലെ യന്ത്രങ്ങളും തലയില്ലാത്ത വരേണ്യതയും സംവദിക്കുന്നത് സാധാരണക്കാരൻ്റെ അതിജീവനത്തിൻ്റെ രാഷ്ട്രീയമാകാം. ബിനാലെ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ആർട്ടിസ്റ്റിക് ആൻഡ് ആക്ടിവിസമാണ്. രാഷ്ട്രീയം നമ്മുടെ അതാണ്, ആക്ടിവിസമാണ്. പക്ഷേ ആക്ടിവിസം എന്ന് പറഞ്ഞാൽ കൊടി പിടിക്കാതെ പതിയെ 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 മെസ്സേജസ് ആൾക്കാരുടെ അടുത്ത് കൊണ്ടുവരിക. കാരണം നമ്മളൊക്കെ പിന്നെ ഈ ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സ്കൂള് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആർട്ടും കൾച്ചറും തീരും, പിന്നെ സ്പോർട്സും തീരും. സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പിന്നെ സ്പോർട്സ് ചെയ്യായിരുന്നു, ഞാനും ജിമ്മിലൊക്കെ പോയായിരുന്നു നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളത്. പിന്നെ സ്കൂൾ കഴിഞ്ഞോണ്ട് അതങ്ങ് പോകും. ഈ അതേമാതിരി തന്നെ ആർട്ടും, സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ ഈ മ്യൂസിയം കാണാൻ പോകും, ആർട്ട് ഷോസ് കാണാൻ പോകും, സ്കൂൾ കഴിഞ്ഞ് അതങ്ങ് പോകും. പിന്നെ പല ആൾക്കാരും വളർന്ന് വലുതായ ഉദ്യോഗസ്ഥന്മാരൊക്കെ പിന്നെ ദേ സ്റ്റാർട്ട് റണ്ണിങ് ബിഗ് കമ്പനീസ്. ആ സമയത്ത് നമ്മൾ ആർട്ടിനെ പറ്റി പറഞ്ഞാൽ അവർക്കൊരു ഇൻട്രസ്റ്റും ഇല്ല, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിവിടെ പിന്നെ ഈ പുറത്തുള്ള രാജ്യങ്ങളിലുള്ളമാർ ഇവിടെയും നമ്മൾ ഈ പിന്നെ മ്യൂസിയംസിലൊക്കെ പോയി ആർട്ട് ഗാലറി കണ്ട് അങ്ങനെ വളർന്നു വരുവാണെങ്കിൽ വല്ല ഗവൺമെൻറ് വലിയ പവർഫുൾ പൊസിഷനിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വലിയ പിന്നെ കമ്പനി നടത്തുമ്പോഴോ ഈ ബിനാലമാരെ സാധനം വരും, അവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ആർട്ടിന് ഇൻട്രസ്റ്റ് വളരെ ആർട്ടുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. അതാണ് ബിനാലെ ചേഞ്ചായി കൊണ്ടുവരുന്നത്, അതാണ് നമ്മുടെ ആക്ടിവിസം. ഇപ്പോൾ ഈ എ ബി സി നടത്തുന്നത് നമ്മൾ ആർട്ട് ബൈ ചിൽഡ്രൻ, അതും ഒരുമാതിരി നമ്മുടെ രാഷ്ട്രീയമാണ്. അത് പിന്നെ ഈ ആർട്ട് സ്കൂളുകളിൽ കൊണ്ടുവരിക, പിന്നെ അവർ ശരിക്കും നല്ലോണം പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, അതൊക്കെ ചേർത്ത് വരുമ്പോൾ നമ്മുടെ അതൊരു നമ്മളെ അതാണ് നമ്മുടെ ആക്ടിവിസം, നമ്മുടെ പൊളിറ്റിക്സ് അതാണ്. സ്കൂളിൽ മാഷ്മാർ പഠിപ്പിക്കുന്ന സമയത്ത് പിന്നെ ചുമരിലെ ചോർച്ചയുടെ അടയാളങ്ങളിൽ ആനക്കൂട്ടത്തെ കണ്ടിരുന്ന കുട്ടികളായിരുന്നില്ലേ ഒരിക്കലും നമ്മൾ? മാനം നമ്മൾക്ക് നീല സ്ലേറ്റ് ആയിരുന്നില്ലേ? കുഞ്ഞു കുഞ്ഞു മേഘങ്ങൾ പെൻസിൽ, എത്രയെത്ര രൂപങ്ങളാണ് വരച്ചു കൂട്ടിയത്. ഈ ഷേഡോ ആർട്ടൊക്കെ നമ്മൾക്കൊക്കെ ജന്മസിദ്ധല്ലേ. ഇഷ്ടത്ത് കൂടി പോകുമ്പോൾ പിന്നെ പേടിച്ചത് പ്രേതമുണ്ടായിട്ട. ഈ പ്രേതങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് നമ്മളുടെ ഭാവനയല്ലേ? അപ്പോൾ പിന്നെ
പിന്നെ എന്നിട്ടും എപ്പ മുതലാണ് നമ്മൾക്ക് ഈ കൗതുകങ്ങളൊക്കെ ഇല്ലാതായത്? ഇതിനൊന്നും ഒരു കാര്യമില്ല എന്ന് എന്ന് നമ്മൾ എപ്പ മുതലാണ് നിസ്സംഗാവാൻ തുടങ്ങിയത്? വാസ്തവത്തിൽ ജനുവിനായിട്ടുള്ള ഒരു കവിത വായിക്കാനോ അതുപോലത്തെ ഒരു പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിത്രം കാണാനോ ഒക്കെ നമ്മൾ ആരും കവികളോ ഗായകരോ ചിത്രകാരന്മാരോ ഒന്നും ആവേണ്ട ആവശ്യമില്ല. കുട്ടികളായാൽ മതി. വെർച്വൽ ടൂർ ഓഫ് ബിനാലെ സങ്കല്പങ്ങളെയും തോന്നലുകളെയും സർഗാത്മകമായി കൂട്ടിയിണക്കിയുള്ള സഞ്ചാരം, കാഴ്ചക്കാരൻ്റെ മനോഗതങ്ങളെ ക്രിയാത്മകമായി അഴിച്ചു പണിഞ്ഞ് കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് എത്തിക്കുന്നു ബിനാലെയുടെ വെർച്വൽ ടൂർ. ഇറ്റ്സ് എ യുണീക്ക് എക്സ്പീരിയൻസ്. ഇറ്റ്സ് ദി എക്സ്പീരിയൻസ് ഓഫ് വാക്കിംഗ് ത്രൂ ആർ ഓൺ വേൾഡ് ആസ് ഇഫ് ഇറ്റ് വാസ് എൻ ഏലിയൻ പ്ലാനറ്റ്. ഇറ്റ് creates a kind of alternate reality for you to walk through. So you're walking through the same spaces that you would in the exhibition, but it's as if you're walking on another planet. It uses touch, sound, light, but at the same time it's as if you're walking as a blind person through a new world that the soundtrack in your ears and the person who is guiding you creates for you. കണ്ടതിനെയും അറിഞ്ഞതിനെയും കുറിച്ച് തുറന്ന ചർച്ചകൾ, തർക്കങ്ങൾ, അടച്ചിട്ട മുറികളിലെ ചർച്ചകൾക്ക് ഇവിടെ സ്ഥാനമില്ല. അഭിപ്രായങ്ങൾ തുറന്ന മനസ്സോടെ പങ്കുവയ്ക്കുന്നു. കണ്ടതാണോ ശരി, അതോ വലിയ വിലയിരുത്തലുകളിൽ പലരും തൊടുത്തെറിഞ്ഞ ഇരുത്തം വന്ന ചോദ്യങ്ങൾക്കാണോ നിങ്ങളുടെ ശരിയുടെ പിതൃത്വം? ബിനാലെ ചോദിക്കുന്നു. It can be, multiplicity can be complex in nature if you were to analyze it. But I think, you know, there is a way of, you know, partaking things in things which are multiple in nature, which could be singular in experience as well, that you do not question their differences, but you see it as one, is something that we are consciously looking at in terms of creating a, you know, evocation that Biennale could provide. Student Biennale എന്ന മറ്റൊരു ലോകം. കൊച്ചി മുസിറിസ് ബിനാലയുടെ ഭാഗമായുള്ള സ്റ്റുഡൻറ് ബിനാലെ വിദ്യാർത്ഥികൾക്കുള്ളതാണെങ്കിൽ അത് മുതിർന്നവർക്ക് ഒരു പഠന കേന്ദ്രമാണ്. ഇവിടെ സുദർശൻ ഷെട്ടിയല്ല, 15 മുതിർന്ന വിദ്യാർത്ഥികളാണ് ക്യൂറേറ്റർമാർ.
വിശാലമായ ഒരു സർവകലാശാല ക്യാമ്പസിന്റെ മട്ടും പരിവേഷവും അണിയുന്നുണ്ട് കൊച്ചി മുസിരിസ് ബിനാലെ. ഈ പ്രാവശ്യം ഞങ്ങൾ 2021 വെന്യൂസ് ഉണ്ട്. സ്റ്റുഡൻസ് ബിയനാലെ തന്നെ ഒരു അതിൻ്റെതായ ഒരു ബിയനാലെ ആൻഡ് വൺ ഹ്യൂജ് എക്സിബിഷനാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു വെന്യൂ ഉള്ളായിരുന്നു, ഈ പ്രാവശ്യം ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് അക്രോസ് മെനി മെനി വെന്യൂസ്. പിന്നെ ബിയനാലെ ഓഫ് കോഴ്സ് ഞങ്ങളുടെ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഓഫ് വെന്യൂസ് ഈ എഡിഷനിലാണ്. എനിക്ക് തോന്നുന്ന എല്ലാവർക്കും ഇതിൻ്റെ ഈ പ്രാവശ്യത്തെ എക്സ്പാൻസ് കണ്ടിട്ട് ദ റെസ്പോൺസ് ഹാസ് ബീൻ ഫാന്റാസ്റ്റിക്. കുറച്ചുകൂടെ ഓർഗനൈസ്ഡും കുറേ കൂടെ വളരെ ലാർജർ സ്കെയിലുമാണെന്നാണ് എല്ലാവരും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദാറ്റ് വാസ് ദി ഇൻറ്റൻഷൻ. എക്സിബിഷൻ്റെ കോമ്പോണൻസിൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ദ കൈൻഡ് ഓഫ് വർക്ക്സ്, കാരണം ഈ ഓഡിയോ വിഷ്വൽ വർക്ക്സ് ഒത്തിരി ഉണ്ട് ഈ പ്രാവശ്യം. ആ വർക്ക്സ് ഞങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യാൻ വളരെ ചാലഞ്ചിങ് ആയിരുന്നെങ്കിലും ദ റിസൾട്ട്സ് ഹാവ് ബീൻ റിയലി അപ്രീഷിയേറ്റഡ്. കൊച്ചിയുടെ ബിനാലയെ പതിയെയാണ് ജനം നെഞ്ചോട് ചേർത്തത്. ആദ്യ ബിനാലയും അതിലേക്കുള്ള ഒരുക്കങ്ങളും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട സ്ഥാനത്തു നിന്നാണ് കൊച്ചി മുസിരിസ് ബിനാലയുടെ മൂന്നാം പതിപ്പ് കടൽ കടന്ന് കയ്യടി നേടുന്നത്. നമ്മളിത് പിന്നെ ഈ ബാക്ക് വാട്ടേഴ്സും പിന്നെ ഈ ആയുർവേദം മാത്രം കൊണ്ട് ടൂറിസം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കൾച്ചറുമായിട്ട് കണക്ഷൻ എന്തെങ്കിലും വേണം എല്ലാ സിറ്റിയിലും, ഇന്ത്യയിൽ ഇത് കേരളത്തിൽ മാത്രമല്ല, എല്ലായിടത്തും നമുക്ക് എന്തെങ്കിലും വേണം. ഒരു മ്യൂസിയം അല്ലെങ്കിൽ ഒരു ഗാലറി, അങ്ങനെയാണ് ആൾക്കാർ അവർ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മളെ പിന്നെ ഇക്കോണമി മേലെ കൊടുക്കുന്നത്. ഇപ്പം ഫ്രാൻസിൻ്റെ ഈ കൾച്ചറൽ ഇക്കോണമി നോക്കുകയാണെങ്കിൽ അവരെ കൾച്ചറൽ ഇക്കോണമി ഈസ് മോർ ദൻ എൻറ്റയർ ഓട്ടോമൊബൈൽ മാർക്കറ്റ് പുട്ട് ടുഗദർ. മനസ്സിലായില്ല, അത്രയും വലുതാണ്. കൾച്ചർ മാത്രം വെച്ചിട്ടില്ല, എല്ലാം അവിടുത്തെ മ്യൂസിയവും ഗാലറീസും അതിൻ്റെയൊക്കെ ഇക്കോണമി നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ മാർക്കറ്റിനെക്കാട്ടിയും ഭയങ്കര വലുതാണ്. ദ ആർ നോട്ട് എക്സ്പ്ലോറിങ് അറ്റ് ഓൾ. ആൻഡ് നമുക്ക് ഉള്ള കൾച്ചർ വേറെ ഒരു രാജ്യത്തുമില്ല. അത്രയും കേരളത്തിനെ നോക്കിയില്ല, എല്ലാ മൂലകം ഓരോ കൾച്ചറാണ്. ഇവിടുത്തെ നമ്മളെ കഥകളി, തെയ്യം, പല പല അത് നമ്മൾ ശരിക്ക് പാക്കേജ് ചെയ്തിട്ട് വേൾഡിന് പ്രസൻറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. അന്ന് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്, പക്ഷേ അങ്ങനത്തെ ഒരു സ്കെയിലിൽ യോഗയാണ്. യോഗ ഇപ്പം പിന്നെയും വേൾഡ് ഫേമസ് ആണ്, അത് നല്ലോണം കറക്റ്റായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ശരിക്കും അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ടൂറിസം മുന്നോട്ട് പോകുന്നില്ല. ടൂറിസം മുന്നോട്ട് പോകണമെങ്കിൽ കൾച്ചർ വേണം. കൾച്ചറിൽ ആൾക്കാർ വരത്തില്ല. ഇപ്പം കാണുന്നില്ല, ഇപ്പം മസാജ് മാത്രം കിട്ടാനെങ്കിൽ അവർക്ക് തായ്ലൻഡിലും പോകാം. ഇപ്പം അറ്റ്ലീസ്റ്റ് ഇപ്പം ബിനാലുണ്ട്, കള്ളു പിടിച്ചില്ലെങ്കിലും ബിനാലെ കൊണ്ടുപോകാമല്ലോ. പക്ഷെ അതാണ് ഇത് 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 കൾച്ചർ ഏത് സ്ഥലമാണെങ്കിലും കൾച്ചർ ബിൽഡ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്, ലോങ് ടേം ഭയങ്കര പ്രശ്നമാണ്. കലയുടെ കാഴ്ചവട്ടത്തിനപ്പുറം പലവിധ പൈതൃകവും സംസ്കാരവും ഇഴുകിച്ചേർന്ന് ഈ വഴികളിൽ പുരോഗമനം പറയുന്നു. തോളിലെ തൂക്കുസഞ്ചിയും മുഷിഞ്ഞ ഉടുപ്പും സാമട്ടിലുള്ള നടപ്പുമായാൽ ബുദ്ധിജീവി എന്ന വിലയിരുത്തപ്പെട്ട ഒരു കാലത്തിൻ്റെ തിരുത്തിയെഴുത്തുകൂടിയാണ് ഈ മൂന്നാം ബിനാലെ. ഒരു വർക്കിനെ കുറിച്ച് എവിടെ പോകും, ഇതിൽ പോകും, ഇതിൽ പോകും, നമ്മളൊരു റൂട്ട് കാണിക്കേണ്ട കാര്യമില്ല. നമ്മൾ കണ്ടെത്തുന്നതാണ് ഏറ്റവും നല്ല റൂട്ട്. അത് ഒരു താന്തോന്നിയെ പോലെ നടക്കുമ്പോഴാണ് നമുക്ക് തനിച്ച് അറിവ് തനിക്ക് തോന്നുന്നത് ചെയ്യുന്നവനാണ് താന്തോന്നി. അങ്ങനെ തോന്നിച്ച് വളരുന്ന കുട്ടികളായിരിക്കും നല്ല കലാകാരന്മാരോ നല്ല ചിന്തകരോ
നല്ല പ്രവർത്തകരും ഉത്തരവാദിത്വപ്പെട്ട ആൾക്കാരും ആയി മാറുന്നത്. ഞാൻ താന്തോന്നി എന്ന് പറയുന്നത് നെഗറ്റീവ് എന്നുള്ള സെൻസിലല്ല, അത് തനിക്ക് തോന്നുന്നത് ശരിക്കും ചെയ്യുവാനുള്ള ധൈര്യമുള്ള. അത് കൊച്ചി മുസിരിസ് ബിനാലെ എന്ന് പറഞ്ഞു ഏറ്റവും വലിയ റിസ്ക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എൻ്റെ വ്യാഖ്യാനങ്ങൾ അത് എൻ്റേത് മാത്രമാണ്, എൻ്റെ കണ്ടെത്തലുകളാണ്, എൻ്റെ ഉറച്ച ബോധ്യങ്ങളാണ്. നിങ്ങൾ നിങ്ങളെ വിലയിരുത്തുക, വ്യാഖ്യാനിക്കുക, കണ്ടെത്തുക. അതാണ് ബിനാലയുടെ സന്ദേശം.